നമസ്കാരമുണ്ട്, സുമേഷ് പഴഞ്ഞിക്കാരനാണ്. ഇവിടെ ഗ്രിഗറി ഉണ്ടോ? അപ്പോൾ നമ്മളേ ഇന്ന് രാവിലെ എനിക്ക് എന്താ വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് നമ്മുടെ സുഹൃത്ത് വിളിച്ചത്. ഗുരുവായൂർ ഇങ്ങനെ ആനയുടെ പരിപാടി പറഞ്ഞത്, എന്താ പരിപാടി എന്ന് മനസ്സിലായില്ല. നമ്മളുള്ളത് പോലെ സത്യമായിട്ട് പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കുണ്ടിക്കുട്ടനെ വിളിച്ച് പറഞ്ഞത്, അപ്പോൾ നേരെ അങ്ങോട്ട് വണ്ടി കിട്ടും. ഓണമായിക്കൊണ്ട് ആനകളെ കൂടി ഇങ്ങോട്ട് നടന്നു വരണ്ടേ. അപ്പോൾ ഗ്രിഗറിയോട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണ് ആനേനെ ആനയുടെ കാര്യങ്ങളെല്ലാം ഫോൺ വിളിച്ചത്. അപ്പോൾ തിരിച്ച് വണ്ടി വിട്ടു. തിരിച്ച് വന്നപ്പോൾ ഗ്രിഗറി അവിടെ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് ഗ്രിഗറിയാണ്. നമ്മളാ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മുഖം കാണിച്ചിട്ടില്ല ഇതുവരെ ശരിക്ക്. അപ്പോൾ എന്തായാലും ആ പോണമായി ആനകളും നടന്നു പോകണ വീഡിയോ ഉണ്ട്. കുറച്ച് അത്യാവശ്യം ആനകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കാണുക, സ്കിപ്പ് ചെയ്യണ്ട. നല്ല രസമുണ്ട് കുറച്ച് പരിപാടികളൊക്കെ. അല്ലാണ്ട് നമ്മൾ വെറുതെ നിങ്ങളെ ചിറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്ക്. ക്രിയറിക്ക് ഞാൻ എന്തെങ്കിലും പറയണ്ട? എനിക്കൊന്നുമില്ല. ക്രിയറിക്ക് ഒന്നും പറയാല്ല. അപ്പോൾ ശരി, വീഡിയോ കാണാൻ മറക്കില്ലേട. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞ് നേരെ വണ്ടിയെടുത്തിട്ട് ഒരൊറ്റപ്പെട്ടല്ലോ ഗുരുവായൂർക്ക്. പോണ വഴിക്ക് ആനക്കോട്ട കഴിഞ്ഞു പറഞ്ഞാൽ ഇതാ വരുന്ന നമ്മുടെ കൊമ്പന്മാർ. ഇന്നൊന്നും നോക്കിയില്ല, മൊബൈലെടുത്ത് നമ്മുടെ യൂട്യൂബിന് ആവശ്യമുള്ള വീഡിയോ എടുക്കാനുള്ള പരിപാടി തുടങ്ങി. വരി വരിയായിട്ടാണ് കൊമ്പന്മാർ വരുന്നത്. ഏകദേശം ഒരു 5-6 മീറ്റർ മീറ്റർ പറഞ്ഞതല്ല, നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ചൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അല്ല എന്തായാലും നമ്മുടെ ആനക്കോട്ടയിൽ പോയാലൊന്നും ഇത്ര രസകരമായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റില്ല, ഇത്ര വൃത്തിയോടും. കാരണം എല്ലാവരും റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെ അല്ലേ ആനകളും ആനപ്പാപ്പന്മാരും. എന്തായാലും ഇപ്പോൾ പഴയ പോലെ നല്ല കേട്ടോ ആനക്കോട്ട. വളരെയധികം മാറ്റം വന്നിട്ട് വളരെ രസകരമാണ് കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു സംശയമുണ്ട് ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് ഒരു പ്രത്യേക ഭാഗം മാത്രം ആനകളെ കാണിക്കുന്നില്ല എന്നത് എല്ലാവരുടെയും സംശയമാണ്. പക്ഷെ ആനകളെ തന്നെ എഴുന്നള്ളിക്കുന്നുണ്ട്, അത് നേരിലാന്നും പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം മാത്രമാണ് ഒരു സംശയമുള്ളത്. അതിനെപ്പറ്റി ആർക്കെങ്കിലും വീഡിയോ കാണുന്നവർ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറയണം. കാരണം ഇതെല്ലാവരുടെയും ഒരു സംശയമാണ്, എന്തുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രം ആനകളെ കാണിക്കുന്നില്ല, ഒരു സൈഡിൽ മാത്രം കാണിക്കുന്നു. എല്ലാ സൈഡിൽ ഈ കാണിക്കുന്ന സൈഡിലും മതപ്പാടുള്ള ആനകൾ ഉണ്ട് എന്നാണ് വസ്തുത. അപ്പോൾ അതിൻ്റെ ഒരു കാരണം അറിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ വീഡിയോ തുടർന്ന് കാണും.